അഞ്ചു സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയപ്രതീക്ഷ ഒരു 50% മുകളിൽ വച്ചു പുലർത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനം പഞ്ചാബാണ്. പക്ഷേ പഞ്ചാബിലും കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന സൂചനയാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പോയി എന്നുള്ളതിനെ മറികടക്കാൻ ആദ്യമായി ഒരു ദളിത് മുഖ്യമന്ത്രിയെ അവരോധിച്ച് ചന്നിയുടെ നേതൃത്വത്തിൽ ജനക്ഷേമ പരിപാടികൾ ധാരാളം നടപ്പിലാക്കി ഒരു വലിയ റീ ഇമേജ് ബിൽഡിംഗ് കോൺഗ്രസിന് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ അമരീന്ദർ സിംഗിൻ്റെ നഷ്ടത്തിലൂടെ ഉണ്ടായ പ്രതിച്ഛായ ദോഷത്തെ മറികടക്കാൻ നടത്തിയിരുന്ന ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു വലിയ പരിധി വരെ ഫലം കണ്ടു തുടങ്ങുന്നു എന്നുള്ള സൂചനകളുണ്ടാകുമ്പോൾ അവിടെയും മറ്റൊരു കുരുക്കുമായി എത്തുകയാണ് സിദ്ധു. യഥാർത്ഥത്തിൽ പഞ്ചാബിലെ കോൺഗ്രസിനെ അടിമുടി ഇല്ലാതാക്കാനാണോ സിദ്ധു കോൺഗ്രസിലേക്ക് എത്തിയത് എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടായാൽ അതിൽ കുറ്റം പറയാനാകില്ല. സിദ്ധുവിൻ്റെ പുതിയ നിലപാടെന്താ? പഞ്ചാബിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ജനങ്ങളാണ്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അല്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന പഞ്ചാബ് മുഖ്യമന്ത്രി ചന്നിയുടെയും അവിടുത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കളുടെയും നിലപാടിന് മറുപടിയായിട്ടാണ് സിദ്ധു ഈ നിലപാട് പ്രഖ്യാപനം നടത്തുന്നത്. അതായത് പഞ്ചാബിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ജനങ്ങളാണ്, ഹൈക്കമാൻഡ് അല്ല. ഹൈക്കമാൻഡായിരിക്കും മുഖ്യമന്ത്രിയെ നിയോഗിക്കുക എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ അതങ്ങനെ അല്ല എന്നുള്ള സൂചന സിദ്ധു നൽകുമ്പോൾ പഞ്ചാബ് കോൺഗ്രസിലെ കടുത്ത വിഭാഗീയതയുടെ പ്രകടനമായി അത് മാറുന്നുണ്ട്. അമരീന്ദർ സിംഗ് പോയപ്പോൾ പഞ്ചാബ് കോൺഗ്രസിൽ ഉടലെടുത്ത ഒരു വലിയ ഭിന്നതയുണ്ട്. ആ ഭിന്നതയെ മറികടക്കാൻ കൊണ്ടുപിടിച്ച് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ആവശ്യകത ബോധ്യപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം പഞ്ചാബിൽ ഉണ്ടായില്ലെങ്കിൽ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പഞ്ചാബിൽ നിന്ന് മാത്രമേ നൽകാനാകൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു പോരാട്ടത്തിൻ്റെ സൂചനകൾ അവിടെ നിന്നുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത് നഷ്ടമായിരിക്കുന്നു എന്നർത്ഥം. അതായത് കാര്യത്തോടടുത്തപ്പോൾ സിദ്ധു തൻ്റെ യഥാർത്ഥ കോണം പുറത്തെടുക്കുന്നു എന്നർത്ഥം. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സിദ്ധുവിൻ്റെ ഇടപെടലുകൾ, നിലപാടുകൾ ഏത് വിധത്തിലായിരിക്കും ഉണ്ടാവുക എന്നതിൻ്റെ സൂചന കൂടിയാണത്. ആ നിലയ്ക്ക് പഞ്ചാബ് കോൺഗ്രസിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സിദ്ധു ഉയർത്തുന്ന കലാപങ്ങൾ, അത് പഞ്ചാബിൽ ഭരണം പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ചെറുതായിരിക്കില്ല. ആം ആദ്മി പാർട്ടി അവിടെ വലിയ ആശയക്കുഴപ്പം നേരിടുന്നുണ്ട്. ആരാണ് നേതാവ് എന്നുള്ള ചോദ്യം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. എങ്കിലും അതിനെ മറികടക്കാൻ ഇപ്പോൾ നേതാവിനെ ചൊല്ലി അടി തുടങ്ങിയിരിക്കുന്ന കോൺഗ്രസ്സിലെ സിദ്ധുവിൻ്റെ നിലപാട് ഗുണകരമാകും എന്ന് തന്നെയാണ് നാം കരുതേണ്ടത്. ഇപ്പോൾ സർവേകളെ അട്ടിമറിക്കുന്ന ഒരു കോൺഗ്രസ് തിരിച്ചുവരവ് പഞ്ചാബിൽ സാധ്യമാകുന്നു എന്ന് കരുതാവുന്ന ഒരു സാഹചര്യമല്ല എന്ന് സിദ്ധു ഉറപ്പിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്.